മിസ്സിസ് നായരുടെ കാലം തൊട്ടാണോ പതിവായി അങ്ങ് ചിത്രങ്ങളിൽ വർണ്ണം ചേർത്ത് തുടങ്ങിയത്? അത് ഏത് തരത്തിലുള്ള ഒരു വർണ്ണം? പല രീതിയിൽ ചെയ്യാം. ഞാൻ കൂടുതൽ ചില അപൂർവം ചില സമയത്ത് ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യും. പിന്നെ ഈ കമ്പ്യൂട്ടർ ഇതിൻ്റെയൊക്കെ വരവോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ട്രേസിംഗ് പേപ്പർ ഇട്ടിട്ട് കളർ സജഷൻ മാത്രം കൊടുക്കും. അപ്പം ആർട്ടിസ്റ്റ് അവിടെ ചെയ്യും. എളുപ്പം തീർച്ചയായും. പത്ര നടത്തിപ്പിൻ്റെ എല്ലാ വിധാനങ്ങളിലും കണ്ണു വായിച്ച വാത്സല്യത്തോടുകൂടി നിർദ്ദേശം നൽകുന്ന പതിവുണ്ടായിരുന്നല്ലോ യശശരീരനായ ശ്രീ കെ എം മാത്യുവിന്. അങ്ങയുടെ ഓർമ്മയിൽ ചില കാർട്ടൂണുകളെ പറ്റി അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ വൈകുന്നേരത്തെ എഡിറ്റോറിയൽ മീറ്റിങ്ങുകൾ അങ്ങും ചിലപ്പോൾ തീർച്ചയായും അതിൽ ഉണ്ടായിരിക്കുമല്ലോ, അത്തരം ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ആഴ്ചയിൽ രണ്ട് ദിവസം കോട്ടയത്ത് പോവായിരുന്നു, എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് പോവായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് മാത്തട്ടിച്ച എൻ്റെ മുറിയിലേക്ക് ചെല്ലാനും വർത്തമാനം പറയാനും. അതോടൊപ്പം അവിടെ 10:30 എഡിറ്റോറിയൽ ബോർഡിൽ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു യോഗം കാണും, മക്കളും പിന്നെ ന്യൂസ് എഡിറ്റർ, അസോസിയേറ്റ് എഡിറ്ററും എഡിറ്റോറിയൽ ഡയറക്ടർ, അവരൊക്കെ ഇങ്ങനെ അപൂർവം ചിലരൊക്കെ ലീഡർ റൈറ്റർ 5-6 പേരെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോഴീ കാർട്ടൂൺ വിഷയമായിട്ട് വരും. അപ്പോൾ മാത്തുകുട്ടി ചാനലാണ് പലപ്പോഴും നമുക്ക് സജഷൻ ഒരു ഇങ്ങനൊരു വിഷയമായാലോ എന്ന് പറയും പലപ്പോഴും. മിക്ക ദിവസവും അദ്ദേഹം ഫോൺ ചെയ്യുമായിരുന്നു കൊച്ചിയിലേക്ക് തന്നെ. എന്നിട്ട് രാവിലെ ചിലപ്പോൾ പുള്ളി പറയാം, നമുക്ക് ഇന്ന് ഇന്നത് വായിച്ചല്ലോ, ഇതൊരു വിഷയമാക്കിയാലോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപൂർവം അങ്ങനെ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടാൻ ഇങ്ങോട്ട് ലഭിക്കുന്നത് ഇതൊരു അത്ഭുതമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാർട്ടൂൺ ആനിമേഷനിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ലോക തലത്തിൽ തന്നെ മൃഗങ്ങളാണ്. ഇപ്പോൾ പക്ഷികളും കടന്നു വരുന്നുണ്ട്. പ്രകൃതിബോധം കൂടുതൽ ആയി വരുന്ന ഈ സന്ദർഭത്തിൽ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സാമ്യതകൾ, അത് അങ്ങ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ കാർട്ടൂണുകളിൽ? വളരെ ഉണ്ട്, അതിലിങ്ങനെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ, അതിലോട്ട് കേന്ദ്രീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പലപ്പോഴും ഈ മൃഗങ്ങളെ വരയ്ക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു കടുവയെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കാർട്ടൂണിസ്റ്റുകളും ചെയ്യുന്നതിൻ്റെ കാല് വരയ്ക്കത്തില്ല, ഈ പുല്ല് വരച്ച് പൊക്കി വിടും, കാല് കാണാതെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഡൽഹിയിലുള്ളപ്പോൾ തന്നെ ഞാൻ ഈ ട്രിവാൻഡ്രത്ത് പോയാലും സൂവിൽ വെറുതെ ഇങ്ങനെ കയറിപ്പോയി, എൻ്റെ രൂപങ്ങളും നടക്കുന്ന രീതികളും എല്ലാം കാണാൻ വേണ്ടി വെറുതെ കയറിപ്പോവും. ഡൽഹിയിലുള്ളപ്പോൾ തന്നെ അവിടെ സൂവിൽ പോയി ഇങ്ങനെ ഇത് കാണുമായിരുന്നു. ശങ്കർ തന്നെ പറയും അവിടെ പോയി സ്കെച്ച് ചെയ്ത് വരണമെന്ന് പറയും അദ്ദേഹം പറയും. അദ്ദേഹം കാരണം ഇവിടുത്തെ വർക്കിനെക്കാട്ടി കൂടുതൽ നമുക്ക് തോന്നുന്നു പുറത്തു പോയുള്ള വർക്ക്, സ്കെച്ച് ചെയ്യണം മൃഗങ്ങളെ, കടുവയെ, ആനയെ, അത് ഇതൊക്കെ ഓരോന്നും അദ്ദേഹത്തിന് നിർബന്ധമാണ്. പക്ഷെ അത് കൂടുതലും നമ്മുടെ കാർട്ടൂണിസ്റ്റുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചുരുക്കോ, വല്ലപ്പോഴും ഈ പറയുന്ന പോലെ ഈ ആനക്കാര്യം പറയുമ്പോഴുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു കടുവ വന്നു എന്നുള്ളതല്ലാതെ മറ്റ് ചുരുക്കോ. ഇപ്പം ശങ്കേഴ്സ് വീക്കിലി തന്നെ ഒരു സ്ഥിരമായിട്ടൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു ബംഗാളി എന്നുള്ള രേപതി ഭൂഷൺ എന്ന് പറഞ്ഞു, അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. അതിസുന്ദര വാൾട്ട് ഡിസ്നി വരയ്ക്കുന്ന സുന്ദരമായിട്ടാണ് ഈ പക്ഷികളെയും മൃഗങ്ങളെയും. അതെ അതെ, സ്വന്തം പ്രസിദ്ധീകരണങ്ങൾക്ക് പേരിടുന്ന കാര്യത്തിലും ചിലപ്പോൾ നല്ല ഒരു ഹാസ്യം അങ്ങ് പ്രയോഗിക്കുന്നു. അസാധുവാണ് അങ്ങയുടെ ആദ്യത്തെ പ്രസിദ്ധീകരണം, പിന്നെ ഒരു സാധുവും ഉണ്ടായി അല്ലേ? അതെ അതെ, അതിന്റെ പശ്ചാത്തലം എന്താണ്? അത് ഇടയ്ക്ക് അത് വന്ന് ഞാൻ പിന്നെ അതിൽ നിന്ന് മാറി നിന്ന ഒരു സമയത്ത് വേറൊരു ഗ്രൂപ്പ്, അത് നമ്മുടെ മരിച്ചുപോയുടെ ഒരു മന്ത്രി എങ്ങാരനല്ലേ, ഓ അതെ, വാട്ടർ അതോറിറ്റിയുടെ എം പി, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരാള് ഇവിടെ ചേർന്ന ഈ ഗ്രൂപ്പ് അങ്ങ് വേറെ നടത്തി. ഞാനും ജോസും കൂടെ ആണ് ഇവിടെ വെച്ച് തുടങ്ങി, എസ് സി ജോസും കൂടെ. പക്ഷെ അത് പിന്നെ മാറി തിരിഞ്ഞു. അപ്പം ഞാൻ പതുക്കെ അങ്ങ് മാറി വലിഞ്ഞു ഈ സമയത്ത്. അപ്പം എന്നെ വീണ്ടും പലരും നിർബന്ധിച്ചപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ സാധു. പക്ഷെ അസാധു ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തൊരു പ്രസിദ്ധീകരണമാണ്, അതിഭയങ്കര. അത് പലർക്കും മാതൃക, അതിനുശേഷം ഇടങ്ങിയ പ്രസിദ്ധീകരണങ്ങളെല്ലാം അതേപടി ഇതിനെ അനുകരിക്കുകയാണ് ഇപ്പോഴും. അസാധുവും പ്രഥമ ദൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം? പ്രഥമദൃഷ്ടി അതൊരു പുസ്തകമാണ്, പുസ്തകമാണ്, എൻ്റെ പുസ്തകം, എൻ്റെ ആദ്യത്തെ പുസ്തകം, ഒരു മൂന്ന് പുസ്തകങ്ങൾ. അതെ, അതിലെ പ്രഥമദൃഷ്ടി എന്ന് പറയുന്ന EMS ഒരു പദപ്രയോഗമായിരുന്നു അന്ന് ഭരിച്ചിരുന്ന കാലത്ത്. പ്രഥമദൃഷ്ടിയാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ വെച്ച ഒരു EMS കളിയാക്കിയുള്ള ഒരു കളക്ഷനായിരുന്നു. അപ്പോഴത്തെ പാർട്ടി പിളർന്നു, ജനകീയം തന്നെ ഇറക്കിയ ഒരു പുസ്തകം. രണ്ടാമത് ഇറങ്ങിയ പുസ്തകം അണിയറ, അത് കാരിക്കേച്ചേഴ്സ് ആയിരുന്നു, സിനിമാ താരങ്ങളും അവരുടെയൊക്കെ പ്രൊഡ്യൂസേഴ്സും, എന്നിട്ട് അതിലെ നമ്മുടെ വിവരണങ്ങളും ഒക്കെ ആയിട്ട് രണ്ടാമത്തെ പുസ്തകം. പിന്നെ മൂന്നാമത് ഒരു പുസ്തകം ഇറങ്ങിയ പോസ്റ്റ് മാർട്ടം. നാലാമത്തെ പുസ്തകമാണ് ഈ
വരയിലെ നായകനായിരുന്നു. പിന്നെ അടുത്ത പുസ്തകമായിരുന്നു വരയിലെ ലീഡർ. വരയിലെ ലീഡറിന് ഒരു പ്രത്യേകത, ഞാൻ ഈ കരുണാകരനെ പറ്റി 3600 കാർട്ടൂൺസ് വായിച്ചു. അതൊരു ലോക റെക്കോർഡാകട്ടെ. അത് ഒരു വ്യക്തിയെ പറ്റി, ഇപ്പൊ ശങ്കർ നെഹ്റുവിനെ പറ്റി വരച്ചത് ഏതാണ്ട് 1400. അതായിരുന്നു ഒരു സമയത്ത് റെക്കോർഡ്. ഒരു വ്യക്തിയെ പറ്റി ഒരു കാർട്ടൂണിസ്റ്റ് വരച്ചത് കരുണാകരനെ പറ്റിയുള്ള 3600 എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. അതിൽ 500 ഇപ്പൊ നമ്മൾ ഈ പുസ്തകമായിട്ട് ഇറക്കി. ഏറ്റവും ഒടുവിൽ അങ്ങ് വരയിലെ ലീഡർ എന്നുള്ള രീതിയിൽ വരഞ്ഞത് അങ്ങയുടെ കാർട്ടൂൺ തന്നെയല്ലേ? കോൺഗ്രസ് നേതാക്കൾ ഈ പ്രതിമ നിർമ്മാണത്തിൽ ഇടപെടുന്നത്, ഓരോരാളും കാണുന്നത് ഓരോ അന്ധന്മാർ ആനയെ കണ്ടത് പോലെ എന്നുള്ള ആനയെയാണ് ആദ്യം അങ്ങ് വരച്ചു വെക്കുന്നത്. ആ ഫ്രെയിമില് കരുണാകർജിയുടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ല, അത് ഇപ്പം ഈ ഒരു വിഷയം കിട്ടിയപ്പോൾ നമ്മൾ വരച്ചെന്ന്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്തിടെയാണ് ഈ ഇതിന്റെ ചെളി KPC പ്രസിഡന്റ് ചെന്നിത്തല ശില്പിക്ക് കൈമാറുന്ന ഒരു വാർത്ത ഫോട്ടോയും പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ചെളി ആ സമയത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ചെളി വാരി എറിയുന്നത്, ഈ മുരളീധരനെ പത്മജ ഉൾപ്പെടെ എല്ലാവരും കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ഒരു കാർട്ടൂൺ എടുത്ത കാലത്ത് ഞാൻ വരച്ചു. അതിങ്ങനെ ഒരു വിഷയങ്ങൾ കാണുന്നത്. ഇപ്പോഴീ വിഷയത്തിന് വലിയൊരു ദാരിദ്ര്യമില്ല, കാരണം ഒരുപാട് വിഷയങ്ങൾ ഇപ്പം വന്നോണ്ടിരിക്കും. മഹാനായ ശങ്കർ, അദ്ദേഹം കായംകുളം ഭാഗത്താണല്ലോ അദ്ദേഹത്തിന്റെ ജന്മദേശം. അങ്ങാണെങ്കിൽ ഭരണിക്കാവ് മാവേലിക്കര താലൂക്കിൽ അടുത്തടുത്ത് മിക്കവാറും വിസ്തൃതമായ പാടശേഖരങ്ങളുടെ നാട്, വലിയ കുന്നും മലയും അങ്ങനെയൊന്നുമില്ല, ആകാശത്തിന്റെ നീലിമുക്ക് ചോടെ, ഹൃദയ വിശാലതയുടെ ഒരു ഭൗമ പശ്ചാത്തലം. എങ്ങനെ തോന്നുന്നു ഇത്തരം പശ്ചാത്തലങ്ങളിൽ നിന്ന് കലയുടേതായ അല്ലെങ്കിൽ നർമ്മത്തിൻ്റെതായ സൗന്ദര്യം ഉൾക്കൊള്ളാൻ, അങ്ങനെയുള്ള ബാല്യകാല സ്മരണകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വളർന്നു വരാനുള്ള അന്തരീക്ഷം ഇത്തരം അന്തരീക്ഷത്തിന് തന്നെയാണ് നമുക്ക് കഴിയുള്ളൂ വളർന്നു വരാൻ, എൻ്റെ ഒരു അഭിപ്രായം. പട്ടണങ്ങളിൽ പോയാൽ ഇപ്പം അറിയറുമാൻ്റെ നല്ല കാർട്ടൂൺ വരയ്ക്കാൻ അദ്ദേഹം ഗോവായി വരും. അതെ അതെ, ബോംബെ വന്ന് ഗോവായി വരി എന്ന് പറഞ്ഞാലേ ആ ഒരു നല്ല അന്തരീക്ഷമായിരുന്നു. ഞാനീ ഇപ്പം രാവിലെ സ്കൂളിൽ പോകാൻ ഇങ്ങനെ പോകുമ്പോൾ ഭരണിക്കാ വെച്ച് സ്കൂളിൽ പോകാൻ ചെല്ലുമ്പോൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഹെഡ് മാസ്റ്റർ അവിടെ വരും, അല്ല ക്ലാസ് ടീച്ചർ, ക്ലാസ് ടീച്ചർ എൻ്റെ വീടിന്. അപ്പം ഞാൻ ഇറങ്ങിച്ചു, പിന്നെ അദ്ദേഹം എന്നെ കൈ പിടിച്ചാണ് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം എനിക്കതൊരു വലിയ സ്വാതന്ത്ര്യം. പക്ഷെ ആ സ്കൂളിൻ്റെ തറ മുഴുവൻ മണലാണ്, ഒരു ഗവൺമെൻറ് സ്കൂളാണ്, ഇപ്പോഴും ഉണ്ട് അത്, ഇപ്പം വലിയ പരിഷ്കരിച്ച് മണലാണ്. ആ മണലിലാണ് ഞാൻ വരച്ചു പഠിച്ചു. ഒരു ബെഞ്ചിലിരുന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ വന്നു കഴിഞ്ഞ കൂട്ടുകാരോട് വിരിച്ചു പറയുന്ന അതിൽ വരച്ചാണ്. ഇത്രയും സൈസുള്ള ഒരു മീൻ ഇതൊക്കെ തന്നു നമ്മ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഒരുക്കി എടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ അന്ന് ഒരുപാട് അറിവില്ലാത്ത സമയത്ത്, വെറും ഹൈസ്കൂളിൽ അങ്ങോട്ട് കയറിയ സമയത്ത് പോലും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു എൻ്റെ തൊട്ട വീട്ടില് ഒരാൾ നിന്ന് പശുവിനെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ആ കൂട്ടുകാരൻ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ, അയാളോടെ ഞാൻ ചോദിച്ചതാണ്. അപ്പം പറഞ്ഞു കോന്നിയിലുള്ള അമ്മാവനാന്ന് പറഞ്ഞു, അമ്മ ഇയാൾ കുളിപ്പിക്കുക, തെങ്ങനെ തടവെടുക്കുക, കുളിപ്പിച്ചിട്ട് കൊണ്ട് വെയിലത്ത് കെട്ടുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ജോലി. അപ്പോൾ ഒരു ഇങ്ങനെ ചോദിച്ചു. അവിടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഈ അമ്മാവനെ കണ്ടില്ല. അപ്പം ഞാൻ പയ്യനോട് ചോദിച്ചു, അപ്പം അമ്മാവനങ്ങ് മടങ്ങിപ്പോയി. പിന്നീടാണ് അറിയുന്നത് അത് ഒളിവിൽ അവിടെ എമ്മങ്കോ എന്നൊരു താമസിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ബന്ധം, പിന്നെ അതുപോലെ തന്നെ ഈ തോപ്പിൽ പാസിയായിട്ടുള്ള ബന്ധം, അത് ഞാൻ വരച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അദ്ദേഹം ഇരുന്ന് സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു കറ്റാണൻ TB ഉണ്ട്, അത് വീടിനടുത്ത് വരും, അവിടെ പോയി അദ്ദേഹത്തെ കാണുക. ഇങ്ങനെ ഒരു ബന്ധം അങ്ങ്, അതുപോലെ വൈക്കം ചന്ദ്രശേഖരൻ നായർ ദയവായിട്ട് അങ്ങനെ എഴുത്തുകൂത്താണ് അദ്ദേഹം, ഇങ്ങോട്ട് കത്തെഴുതും അങ്ങോട്ട്, അങ്ങനെ ഒരു ബന്ധത്തിലാണ് ഇത് വരുന്നത് എന്ന് വിചാരിച്ച. അന്നും ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല, ഇന്നും അല്ല കേട്ടോ. ജനകീയത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനകീയത്തിൽ ജോയിൻ ചെയ്തെങ്കിലും പാർട്ടി പിന്നെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഏക വ്യക്തിയാണ്. അവിടെ 1300 ജോലിക്ക് ഉണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങനൊരു അടുപ്പം യോജിപ്പില്ല, വരയ്ക്കും ഇങ്ങനെ കൊടുക്കും എന്നുള്ളതല്ലാതെ. വേദനിപ്പിക്കരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, കാരണം വേദനിച്ചാൽ തന്നെ, നമ്മൾ വേദനിപ്പിക്കുന്ന ആൾക്ക് രസിച്ചാൽ മാത്രമേ, ആ വേദന അയാൾക്ക് രസിച്ചാൽ മാത്രമേ നല്ല കാർട്ടൂൺ ആകത്തുള്ളൂ എന്നുള്ളതാണ്. JEEVITHAM.
family, for the nation. ആയിരത്തി തൊള്ളായിരത്തി 38 ജൂൺ 12 തീയതി ജനനം. വഞ്ചപിതാവ് ജോൺ മത്തായി, അമ്മ ശ്രീമതി മറിയാമ്മ, ഭാര്യ ശ്രീമതി മെഴ്സി, സാനു, സേതു, സുഗു, മൂത്ത സഹോദരന്മാരെല്ലാം പോയി, സിസ്റ്ററും മരിച്ചു. ഇപ്പോഴ് ജീവിതത്തിൽ ആ നിലയിൽ ഒരു ഒരു ഏകാഗി എന്ന് പറയാം. ആ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രത്തോളം ജനിച്ചു വളർന്ന ആ പശ്ചാത്തലം, അവിടുത്തെ സ്കൂളിനെ പറ്റി അങ്ങ് പറഞ്ഞു, ക്ലാസ് ടീച്ചറെ പറ്റി. പത്തനംതിട്ട കാത്തലിക് കോളേജിൽ BSc മാത്സ് ആയിരുന്നു. അതെ, MSc പഠിക്കാൻ പോയി, പക്ഷേ കാർട്ടൂൺ പിടിച്ചു വലിച്ചു. അങ്ങനെ എവിടെയോ സൂചിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. അതായത് MSc മാത്സിന് പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം പട്ടന്താണ് പിള്ളിയുടെയും നെഹ്റുവിന്റെയും ഒക്കെയാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വഴിത്താര സ്വീകരിച്ചത് ജീവിതത്തിൻ്റെ ഒരു സാഫല്യമായി അങ്ങക്ക് തോന്നുന്നുണ്ടോ? വലിയ നേട്ടമായിപ്പോയി. കാരണം ഒരു കാർട്ടൂണിസ്റ്റായി എന്നുള്ളത് മാത്രമല്ല ഞാൻ ആ നേട്ടമായിട്ട് കാണുന്നത്. കാരണം മറ്റ് ഒരുപാട് പേരോടുള്ള ബന്ധപ്പെടാനും ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ നമ്മുടെ യുവ കാർട്ടൂണിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നതിനും ഒക്കെയുള്ളൊരു വേദി നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പം ഞാനും ഗഫൂറും കൂടെ ഉള്ള സമയത്ത് തന്നെ അന്നത്തെ കാലത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാർട്ടൂൺ ക്യാമ്പുകൾ നടത്തുമായിരുന്നു. ക്യാമ്പുകൾ നടത്തിയിട്ട് അതിനകത്ത് അന്ന് ഈ കാർട്ടൂണിൻ്റെ രഹസ്യങ്ങളെല്ലാവരും പുറത്തു വിടത്തില്ല, വരയ്ക്കുന്നതിൻ്റെ രീതികളും അതിൽ. അപ്പോൾ നമ്മൾ മുഴുവൻ പരസ്യമായിട്ട് പറഞ്ഞ് ഓരോ ക്യാമ്പിനും 10-50 പേര് പങ്കെടുക്കും. അതിനകത്തുനിന്ന് വളർന്നു വന്ന് ഒത്തിരി ആളുകൾ ഇപ്പം കേരളത്തിലെ കാർട്ടൂൺ. ഈ കാർട്ടൂണിസ്റ്റുകൾ പാലിക്കേണ്ടുന്ന ധർമ്മനീതി, എത്തിക്സ്, അതേക്കുറിച്ച് എന്തെങ്കിലും പുതിയ തലമുറക്ക് ഒരു ഉപദേശം? വേദനിപ്പിക്കരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം വേദനിച്ചാൽ തന്നെ നമ്മൾ വേദനിപ്പിക്കുന്ന ആൾക്ക് രസിച്ചാൽ മാത്രമേ, ആ വേദന അയാൾക്ക് രസിച്ചാൽ മാത്രമേ നല്ല കാർട്ടൂൺ ആകത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാത്ത കാർട്ടൂണുകൾക്ക് വിലയില്ല. ഇപ്പോൾ ഡോക്ടർ കൃഷ്ണൻ നായർ സാറ് തന്നെ ഇവിടെ വിമർശനങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ എം കൃഷ്ണൻ നായർ അദ്ദേഹം പറയുമായിരുന്നു, നമ്മൾ ആരെയാണോ ആക്രമിക്കുന്നത് അദ്ദേഹത്തിനോട് ഇത് രസിക്കണം എന്നാലേ. അപ്പോൾ അത് രസിക്കാത്ത ആളുകൾക്ക് വിഷമം. ഇപ്പം എനിക്ക് തന്നെ ചില സമയത്ത് ചില കാർട്ടൂണുകൾ വരച്ചിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ ഇരുന്ന് തോന്നും അത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. ഇപ്പം ആൻ്റണി ഡൽഹിയിൽ നിന്ന് വന്ന സമയത്ത് വരച്ച ഒരു കാർട്ടൂണുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആകാൻ വന്ന അദ്ദേഹം പിന്നെ കുറേ കാലം കഴിഞ്ഞല്ലേ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇവിടെ എറണാകുളം തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ഒരു കാർട്ടൂൺ ഞാൻ വരച്ചു മനോരമയ്ക്ക് ഫ്രണ്ട് പേജ് വരികയും ചെയ്തു. പക്ഷേ ആ കാർട്ടൂൺ കൊടുക്കണോ വേണ്ട എന്നുള്ളൊരു സംശയം വന്നു എഡിറ്റോറിയൽ ബോർഡിന്. ആൻ്റണിക്കൊരു വിഷമമാകുമല്ലോ എന്നുള്ളത്. അങ്ങനെ കാർട്ടൂൺ ശരിക്കും ഓർക്കുന്നില്ല എങ്ങനെയാണ്. അവസാനം ചീഫ് എഡിറ്റർ പറഞ്ഞു അത് കൊടുക്കാൻ പറഞ്ഞു ഫ്രണ്ട് പേജ് വന്നു. പുള്ളിക്ക് അത് വലിയ വേദനയായിപ്പോയി ആൻ്റണിക്ക്. പുള്ളി പിന്നെ പറയത്തില്ല, അങ്ങനെ അത് കാണിക്കത്തുമില്ലെന്നേ ഉള്ളു. കാർട്ടൂൺ കല അസ്ത്രകലയാണെന്ന് തോന്നുന്നു, ശക്തമായി തൊടുത്തു വിടേണ്ടതാണ്. അതെ, പക്ഷേ ഏൽക്കുമ്പോൾ ഏൽക്കുന്ന ആൾക്ക് കൂടി രസം അതിലെ കല ആസ്വദിക്കാൻ ഏതായാലും അവർക്കൂടെ രസിക്കണം. അതെ അതെ, അത് വളരെ ഉദാത്തമായ ഒരു സന്ദേശമായി പുതിയ തലമുറ തീർച്ചയായും ഉൾക്കൊള്ളും. ഇനിയും ദീർഘകാലം വരഞ്ഞും വരകളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങളിലൂടെ സമൂഹത്തെ നവീകരിച്ചും ദീർഘായുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി അങ്ങേക്ക് ഈ മഹാസബര്യ തുടരാൻ ജഗദീശ്വരൻ എല്ലാ അവസരവും തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകിച്ച് നന്ദി. ഞാനും സന്തോഷിക്കുന്നു. നമസ്കാരം. നന്ദി. ജയഹിന്ദനും നന്ദി. താങ്ക് യു വെരി മച്ച്.